ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതൃസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 300-ാമത്തെ സെഷൻ ആണല്ലോ ഇത്. 4-ാം കൽപ്പ പ്രമാണത്തെ കുറിച്ചുള്ള 3-ാമത്തെ സെഷനും 300-ാം സെഷനിലേക്ക് നല്ല ദൈവം നമ്മളെ നയിച്ചു കൊണ്ടുവന്നു. നമുക്ക് പൂർത്തിയാകുന്ന ഈ 300 സെഷനുകളെ ഓർത്ത് നല്ല ദൈവത്തിന് മുമ്പിൽ നിറഞ്ഞ നന്ദിയോടുകൂടെ ആയിരിക്കാം. നമ്മൾ ഓരോ സ്റ്റേജ് ഇതുപോലെയുള്ളത് വന്നപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, ആർക്ക് കൂടുതൽ ലഭിച്ചുവോ അവരിന്ന് കൂടുതൽ ദൈവം ചോദിക്കും, പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടുന്ന് നമുക്കവിടുന്ന് ഒരുപാട് ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലൂടെ ഈ സെഷനിലൂടെ ദൈവം നമുക്ക് എല്ലാവർക്കും തന്നു. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ തമ്പുര എനിക്ക് തന്നെയാണ് തന്നത്. ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാനും അത് ചിന്തിക്കാനും പങ്കുവെക്കാനും ഒക്കെ ഉള്ളൊരു അവസരം. നമ്മളെല്ലാവരും അങ്ങനെ ഒരുമിച്ച് പ്രാപിച്ചവരാണ്. നമുക്കതനുസരിച്ച് അവിടുത്തേക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള അക്കുറപ്പ് നമുക്ക് എളിമയോടുകൂടെ തിരുസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ 4-ാം പ്രമാണത്തിൻ്റെ ആമുഖ ചിന്തകളാണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 സെഷനുകൾ നമ്മൾ എടുത്തു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും സഭയുടെ മതബോധന ഗ്രന്ഥം ഈ പ്രമാണത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ അടിവരയിട്ട് കാണിക്കുന്നതായ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന്, വാഗ്ദാനത്തോടുകൂടിയ കൽപ്പന, കൽപ്പന പാലിക്കുക വഴി നമുക്ക് അനുഗ്രഹം കിട്ടുന്നു എന്നൊരാശയം നമ്മൾ കണ്ടു. 2 നമ്മൾ കണ്ടു നമ്മൾ പുലർത്തേണ്ടതായ ക്രമം എന്താണ് എന്ന് ഈ കൽപ്പന അടിവരയിട്ട് കാണിക്കുന്നുണ്ട് എന്നൊരു വ്യാഖ്യാനം, വിശദീകരണം സഭ കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കഴിഞ്ഞ സൃഷ്ടി കാണുകയുണ്ടായി. അതിന് ബാക്കിയായിട്ട് നമ്മൾ അല്പം കണ്ടു വന്നതാണ് എങ്കിൽ പോലും ഒരു ആശയം ഒന്നുകൂടെ സത്തയിൽ വ്യക്തമായിട്ട് എടുക്കാനായിട്ട് ഈ സെഷനിൽ എൻ്റെ ഉള്ളിൽ പ്രേരണ പരിസ്ഥലം തരുന്ന അങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഈ ബഹുമാനിക്കുക ആദരിക്കുക എന്നൊരു വശം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, ആ ബഹുമാനിക്കുന്നതിനെ കുറിച്ച്, ആദരവ് കാണിക്കുന്നതിനെ കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കാൻ ഈ സെഷനിൽ. ആദരവ് കാണിക്കുന്നത് നമ്മൾ 1-ാം സെഷൻ 1-ാമത്തെ ടോക്കിൽ അല്പമൊന്ന് കണ്ടതാണ്. ആദരവ് കാണിക്കുമ്പം, ഗുരുവിനെ ബഹുമാനിക്കുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം ഗുരുത്വമായിട്ട് നമ്മിലേക്ക് വരുന്നു. അത് നമുക്ക് അനുഗ്രഹമാണത്, മാതാപിതാക്കളുടെ അനുഗ്രഹമെല്ലാം അങ്ങനെ വരുന്നത്. നമ്മൾ അതിൻ്റെ ആ ഒരു അടിസ്ഥാന സംഭവം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ തന്നെ അല്പം കൂടെ ഒരു വിശദമായ കാര്യമാണ് ഈ സെഷൻ നമ്മൾ കാണുന്നത്. 1-ാം നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ പ്രമാണങ്ങളിലേക്ക് നമ്മൾ വന്ന് ആദ്യത്തെ 3 പ്രമാണങ്ങൾ കണ്ടപ്പോൾ 4-ാം പ്രമാണത്തിലാണ്. ഈ 4 പ്രമാണങ്ങൾ നമ്മളിപ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചത് 4 പ്രമാണങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോഴും ആ 4 പ്രമാണങ്ങളുടെ പരാമർശനത്തിലും നമ്മൾ കാണുന്ന ഒരാശയമാണ് ബഹുമാനിക്കുക, ആദരവ് കാണിക്കുക, വണങ്ങുക എന്നുള്ളത്.
ശരിയാണോ? ഒന്നാം പ്രമാണം, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനുള്ള വേറെ ദൈവതർക്ക് ഉണ്ടാകരുത്, ആകാശത്തിലോ ഭൂമിയിലോ സമുദ്രത്തിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെ സാദൃശ്യ പ്രതിമ ഉണ്ടാക്കരുത്, അവയെ വണങ്ങുകയോ ബഹുമാനിക്കുകയോ അവിടെ നമിക്കുകയോ ചെയ്യരുത്. അപ്പൊ അവയെ നമിക്കരുത്, വണങ്ങരുത്, ബഹുമാനിക്കരുത്, മറിച്ച് ദൈവമായ കർത്താവിനെ വേണം വണങ്ങാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ, ആരാധിക്കാൻ എന്നാണ് ഒന്നാം പ്രമാണം പറയുന്നത്. അപ്പൊ ആദരവും ബഹുമാനവും വണക്കവും എല്ലാം ദൈവത്തിന് തന്നെ കൊടുക്കണം എന്ന് ഒന്നാം പ്രമാണത്തിനകത്ത് ആശയം ഉൾച്ചേർന്നിരിക്കും. നമുക്ക് പ്രകടമായിട്ട് തന്നെ അവിടെ നിരീക്ഷിക്കാനും അടുത്തേക്ക് നോക്കും നല്ലൊരു മനസ്സാക്കാൻ സാധിക്കുന്നു. രണ്ടാം പ്രമാണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു ദൈവത്തിന് നാമം വൃഥാ ഉപയോഗിക്കരുത്. അതതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ്, വിലക്കാണ് ഈ പറയുന്നത്. പിന്നെ എങ്ങനെയാ ഉപയോഗിക്കണം എന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ കണ്ടു ഈശോ അതേപ്പറ്റി പറഞ്ഞ് പഠിപ്പിച്ചു. എന്നൊരു സ്വർഗസ്നായ പിതാവ് എന്ന് പ്രാർത്ഥന പ്രകാരം പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞു ദൈവത്തിൻ്റെ നാമം എന്ത് ചെയ്യണം? പൂജിതമാകണമേ, ബഹുമാന്യമാകണമേ എന്ന് പ്രാർത്ഥിക്കണം. സ്വർഗസ്രാജങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അപ്പൊ രണ്ടാം പ്രമാണം വഴി സംഭവിക്കേണ്ട ദൈവത്തിന്റെ നാമത്തിന് ബഹുമാനം കൊടുക്കണം, ആദരവ് കൊടുക്കണം. അതിന് അനാദരവായിട്ട് വൃദ്ധ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കരുത്. അരുതെന്ന് പറയുന്നത് അരുതെ കൊണ്ട് നിർത്താൻ വേണ്ടിയല്ല, എന്താ ചെയ്യേണ്ടതിലേക്ക് വരാൻ വേണ്ടി. പ്രമാണത്തിന്റെ പൂർണ്ണ നമുക്ക് കാണിച്ചത് ഈശോ അത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അവിടത്തേക്ക് നാമത്തിന് പൂജ്യം ബഹുമാനം കൊടുക്കണം. അപ്പൊ നമ്മൾ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണുകയുണ്ടായി ദൈവത്തിന്റെ നാമം വഹിക്കുന്ന അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് ഈ ഭൂമി തന്നിട്ടുണ്ട്. സഭ, ഒന്നാമത് ഈശോ, ഈശോയുടെ നാമം, ഈശോ എന്ന വ്യക്തി, ഈശോയുടെ രക്ഷ, ഈശോയുടെ സുവിശേഷം, ഈശോ സ്ഥാപിച്ച സഭ, സഭയിലെ എല്ലാ ക്രമീകരണങ്ങളും, വക്താക്കളും, പ്രാർത്ഥനാ കർമ്മങ്ങളും, അങ്ങനെ ദേവാലയങ്ങൾ, വിശുദ്ധ വസ്തുക്കൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നതായിട്ടുണ്ട്. അങ്ങനെയുള്ളവയുടെ എല്ലാം ഒരു ആദരവ് നമുക്ക് വേണം. അതാണ് രണ്ടാം പ്രമാണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ കാര്യമാണ്. ഇനി മൂന്നിലേക്ക് വരുമ്പോൾ സാബത്ത് ആചരണം. അന്ന് ഒരു ജോലിയും ചെയ്യാൻ പോകരുത്, വിശുദ്ധമായിട്ട് ആചരിക്കണം. ഇതാണല്ലോ ഇതേക്കുറിച്ച് നമ്മൾ കണ്ടതായ ഒരു വചനഭാഗം പ്രത്യേകമായിട്ട് ഓർമ്മയിലേക്ക് വരുന്നു. ഇപ്പം യേശയുടെ പുസ്തകത്തിൽ 58-ാമത്തെ അധ്യായത്തിൽ സാബത്തിന് എങ്ങനെ ആചരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 58:13 തിരുവചനം നമ്മൾ കണ്ടതാണിത്. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷയിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൻ്റെ ആനന്ദം കണ്ടെത്തും. അപ്പൊ നോക്കിക്കേ, സാബത്ത് ആചരിക്കുന്നതിനെ കുറിച്ച് പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദർക്കുള്ള കൽപ്പന, സാബത്തിന്റെ കൽപ്പന അതുവഴി നമുക്ക് കിട്ടിയിരിക്കുന്നു. നമുക്കത് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം. അപ്പൊ സാബത്തിനെ കുറിച്ചുള്ള ശക്തനായ പ്രവാചകൻ ഏശയ്യ വഴിയുള്ള ദൈവത്തിന് ശക്തമായ വെളിപ്പെടുത്തൽ, ആ സാബത്തിനെ ആദരിക്കണം, ബഹുമാനിക്കണം. ആദരവും ബഹുമാനവും സാബത്തിനോട് കാണിക്കണം. അതെങ്ങനെ കാണിക്കണം? ആ ദിവസം ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പെരുമാറിക്കൊണ്ട്, മറ്റു രീതിയിൽ ആ ദിവസം ചെലവഴിക്കരുത്. സ്വന്തം വഴിക്ക് പോവുക, വ്യർത്ഥ കാര്യങ്ങളിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള ദിവസമല്ല. അന്ന് പണികളിൽ നിന്ന് മാറിയിട്ട് വിശുദ്ധമായ കാര്യങ്ങൾ നിരന്തരം വ്യാപരിച്ച് അങ്ങനെ തമ്പുരാന്റെ വഴിയിലേക്ക് തിരിച്ചു വന്ന് അങ്ങനെ ബഹുമാന്യവും സന്തോഷദായകവും ആദരപൂർണവുമായൊരു ദിവസമാക്കി അതിനെ പാലിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുകയാണ് സാബത്ത് ആചരണം. അപ്പൊ നമുക്കും ഞായറാഴ്ച, ഇന്ന് സാബത്ത് നമ്മൾ ആചരിക്കുന്ന ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം, കടവുള്ള ദിവസം, അന്ന് നമ്മൾ ദേവാലയത്തിൽ എത്തുന്നു. പണ്ടൊക്കെ കർണന്മാര് പറയും, അല്ലെങ്കിൽ എൻ്റെ കൊച്ചുനാടില് വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുമ്പോൾ ഞായറാഴ്ച, അന്ന് വാഹനങ്ങൾ അങ്ങനെയില്ല, സ്വന്തം വാഹനങ്ങൾ വീടുകളിൽ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ, നാട്ടിൽ ഒത്തിരി യാത്രാ സൗകര്യങ്ങളില്ല. അപ്പോൾ യാത്ര മിക്കവാറും അനേകർ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഞായറാഴ്ചയാണ്. അപ്പൊ അന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും നല്ല വസ്ത്രം അവർ മാറ്റി വെച്ചിരുന്നുവെന്നാണ്. വേറെ എവിടെ പോയാലും ഉപയോഗിക്കുന്നതല്ല, ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഏറ്റവും നല്ല വസ്ത്രം.
അതിൻ്റെ അത് ദൈവത്തോട് കാണിക്കുന്നൊരു ആദരവിൻ്റെയാണ്. നമ്മുടെ യാറാഴ്ച ഒരുമിച്ച് കൂടുന്ന ദേവാലയം, നമ്മൾ ഒരു പ്രദേശത്തെ ഏറ്റവും മനോഹരമായ മന്ദിരം ദേവാലയമായിരിക്കണമെന്നാണ് വിശുദ്ധർ പറയുന്നത്. അവിടെ ദൈവം നമ്മൾ ദേവാലയ അങ്കണം ഏറ്റവും മനോഹരമായിട്ട് അടുത്താൽ എല്ലാം ഏറ്റവും സംഭവ്യമായിട്ട് നമ്മൾ കരുതുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അടുത്താൽ ഉപയോഗിക്കുന്ന തിരുപാത്രങ്ങളും നമ്മൾ ഈ ഇവിടെ തന്നെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന അരുളിക്കാം സ്വർണം പോയി ചെയ്താണ്. സ്വർണം നമുക്ക് ഏറ്റവും ഭംഗിയുള്ളതാണ് നമ്മൾ കരുതുന്ന ലോഹമാണ് ഈ മണ്ണിൽ നമുക്ക് കിട്ടുന്നത്. അത് ആ സ്വർണം കൊണ്ടുണ്ടാക്കാൻ നമുക്ക് പറ്റിയല്ലാത്തതുകൊണ്ട് സ്വർണം പൂശി വെക്കുന്നു. കാസയും പിരാസയും അല്ല, അതുപോലെ അടുത്ത ആരയുടെ ക്രമീകരണങ്ങളെല്ലാം നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ ചെയ്യാവോ. ജോൺ മരി വിയാനിച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് വായിക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അച്ഛന് ഭയങ്കര ദാരിദ്ര്യ അരൂപിക്കാരനായിരുന്നു. വളരെ ദരിദ്രമായ വസ്ത്രം അച്ഛൻ ധരിച്ചിരുന്നുള്ളൂ. വളരെ മുഷിഞ്ഞതായിരിക്കും, പലപ്പോഴും നിറമൊന്നുമില്ല, അത് കീറി പറഞ്ഞു ആയിരിക്കും. അങ്ങനെ അച്ഛനിങ്ങനെ ഒരു മുരഞ്ഞു നടക്കുന്ന ആളാന്ന് പോലും ആൾക്കാർക്ക് ചിന്ത വരാൻ മാത്രം അച്ഛന് ഈ ഡ്രസ്സൊക്കെ ഒരു മിനിമത്തിൻ്റെ മിനിമത്തെ കൊണ്ട് നടക്കുമായിരുന്നു. പുത്തൻ ഡ്രസ്സ് ഒരിക്കലും മേടിക്കു പോലും ഇല്ല സ്വന്തം വേണ്ടി. അതേസമയം അച്ഛന് ഈ പള്ളിയിലേക്ക് വേണ്ടി അടുത്താരയിലേക്ക് വേണ്ടിയിട്ട് വിശുദ്ധ അടുത്താര വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പല കടക്കാരുടെ സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ നാമകരണ കോടതിക്ക് മുമ്പേ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കടക്കാരൻ്റെ പറയുകയാണ്, അച്ഛന് കടയിൽ വന്നു കഴിഞ്ഞാൽ അച്ഛന് ഏറ്റവും കൂടിയത് വേണം, ഏറ്റവും ഒന്നാന്തരം ദൂതത്തിൻ്റെ മുമ്പേ അപ്പം പറയുന്നത് മേൽത്തരം വസ്ത്രം, മേൽത്തരം വസ്ത്രം. തമ്പുരൻ നമുക്ക് വേണ്ടി മേൽത്തരമാണ് കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ തമ്പുരാന് വേണ്ടി നമ്മളും മേൽത്തരം കരുതി വെക്കണം. അതുകൊണ്ട് വിയാനിച്ചൻ അങ്ങനെ കടച്ച് നോക്കിയാൽ ഏറ്റവും നല്ലത്, നല്ല ഏറ്റവും നല്ല പകിട്ടുള്ളത്, ഭംഗിയുള്ളത്, വിലയൊന്നും വിഷയമല്ല. അങ്ങനെ അച്ഛന് പള്ളിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നു എന്ന് വിയാനച്ചനെ കുറിച്ച് ജീവചരിത്രത്തിൽ ആധികാരികമായിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ ദേവാലയങ്ങൾ എപ്പോഴും മനോഹരമായിട്ട് തന്നെ നമ്മൾ ഒരു പള്ളിയൊക്കെ പണിയുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഞെരുങ്ങിയൊക്കെ ആണെങ്കിലും നമ്മൾ പൈസ ഉണ്ടാക്കി ഭംഗിയായിട്ട് ദേവാലയം പണിയിപ്പിക്കും. അത് നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. കാരണം സ്വർഗത്തിൻ്റെ പ്രതീകമാണ്, നമ്മുടെ ദൈവത്തിൻ്റെ വീടാണ്, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണ്. അപ്പം ആ രീതിയിൽ അതെല്ലാം നമ്മുടെ ഒരു വശത്ത് ആദരവിൻ്റെ അടയാളവുമാണ്. ദൈവത്തോടുള്ള ആദര ബഹുമാനവും നമ്മൾ കാണിക്കുന്നതിൻ്റെ അടയാളവുമാണത്. പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ വസ്ത്രം അങ്ങനെ ധരിക്കുന്നതും പള്ളിയുടെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതും വൈദികന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞാണ് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഈ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അച്ഛൻ മാത്രം എന്തിനാ തിരുവസ്ത്രം അണിഞ്ഞിരിക്കുന്നത്? യഥാർത്ഥത്തിൽ പള്ളിയിൽ വരുന്ന എല്ലാവരും തിരുവസ്ത്രങ്ങൾ അണിയേണ്ടതാണ്. ചില പെരുന്നാളൊക്കെ വരുമ്പോൾ പ്രസിദ്ധന്മാരൊക്കെ പ്രത്യേക തിരുവസ്ത്രങ്ങൾ അണിഞ്ഞൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൾത്താര ശുശ്രൂഷ ബാലകർ ആൾത്താര ശുശ്രൂഷകൾക്ക് പ്രത്യേക വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. പള്ളിയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു വിശേഷ വസ്ത്രം വേണ്ടതാണ്. ഈശോ വിവാഹ വരുന്ന രൂപം പറയുമ്പം കല്യാണ ഹാളിൽ പ്രവേശിക്കുമ്പോൾ കല്യാണ വസ്ത്രം, വിവാഹ വസ്ത്രം ഇല്ലാതെ കയറിയ ആളിനെ പുറത്തിറക്കി വിട്ടു. വിവാഹ വിരുന്നിന് വിളിച്ച ആൾ വരുമ്പോൾ എന്ന് പറയുന്നുണ്ട്, വിവാഹ വസ്ത്രം ധരിക്കാതെ എങ്ങനെ പ്രവേശിച്ചു. അപ്പം പ്രത്യേക വസ്ത്രം ധരിച്ചാണ് വിരുന്നിന് കൂടേണ്ടത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രത്യേക വസ്ത്രം. അപ്പം അതുകൊണ്ട് വൈദികൻ മാത്രം കുർബാന അർപ്പിക്കുന്ന അച്ഛൻ മാത്രമല്ല തിരുവസ്ത്രം അണിയേണ്ടത്, എല്ലാവരും അണിയേണ്ടതാണ്. പക്ഷെ അത് പ്രായോഗികമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രായോഗികമായിട്ടത് നടക്കുകയല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി അച്ഛൻ്റെ തിരുവസ്ത്രം അണിഞ്ഞങ്ങ് നിൽക്കുന്നു. അങ്ങനൊരു വശം അതിനകത്തുണ്ട്. തിരുവസ്ത്രത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഈ തിരുവസ്ത്രത്തിലുള്ള വിശുദ്ധ അടയാളങ്ങൾ വലിയ സംരക്ഷണം ശുശ്രൂഷകർക്ക് നൽകുന്നതാണ്. പിന്നെ അതൊരു ചുമതലപ്പെടുത്തപ്പെട്ട അധികാരത്തോടെ ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തിയാണെന്നുള്ള അടയാളവും കൂടിയാണ്. ഇതെല്ലാം അതിനകത്തുണ്ട്. പക്ഷേ അതിനോടൊപ്പം വരുന്നൊരു ഒരു ആശയമാണിത്. നമ്മൾ വലിയ ആളിനെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകുന്നു, ഏറ്റവും നല്ല വേഷത്തിൽ. അത് നല്ല വസ്ത്രം നമ്മൾ ധരിക്കുന്നത് നമ്മുടെ ഭംഗി അലങ്കരിക്കാൻ മാത്രമല്ല മറ്റുള്ളവരോടുള്ള ആദരവിൻ്റെ അടയാളവും കൂടിയാണ്. അല്ലേ, നമ്മൾ പറയാറില്ല ആരെങ്കിലുമൊക്കെ വിശേഷം ആൾക്കാർ വരുമ്പം നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുക, അവരെ സ്വീകരിക്കുക. ചുമ്മാ എന്തെങ്കിലും അറിഞ്ഞു പേർക്ക് അല്ലെ വസ്ത്രം പോലും, ഇപ്പോൾ ചേട്ടന്മാരോ പിള്ളേരൊക്കെ ഒരു വസ്ത്രം പോലും ധരിക്കാതെയൊക്കെ ചുമ്മാ ആൾക്കാരുടെ പോയി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അത് വരുന്നവരെ അവമാനിക്കലാണ്. അങ്ങനെ ചെയ്യാല. കല്യാണത്തിനൊക്കെ നമ്മൾ പോകുമ്പം നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകും. കല്യാണത്തിന് വിളിച്ച് നമ്മൾ ചുമ്മാ ചന്തയ്ക്ക് പോകുന്നവരെ നെറ്റിപ്പിടി എന്തെങ്കിലും തോർത്ത് കൊടുത്തുകൊണ്ട് കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ അത് അവരെ പരിഹസിക്കുന്നതായിട്ട് പോകും. അപ്പോൾ അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അപ്പം അച്ഛൻ്റെ കുർബാനക്കുപ്പായം പോലും ഒരു ആദരവ് പ്രകടിപ്പിക്കലാണ്. എല്ലാവർക്കും വേണ്ടി അച്ഛനത് അണിയുന്നുവെന്നും നമ്മൾ അർത്ഥം അതിനകത്തുണ്ട്. പിന്നെ അത് പറഞ്ഞു വന്നത് സാബത്തുമായിട്ട് ബന്ധപ്പിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും
ആദരവും ബഹുമാനവും അവിടെ കാണിക്കാനായിട്ട് ഉള്ള അനുശാസനങ്ങളും നിർദ്ദേശങ്ങളും പാരമ്പര്യങ്ങളും നമുക്ക് ധാരാളമായിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ നാലാമത്തെ കലപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ആദരവ് കാണിക്കണം. ആ സ്ഥാനത്ത് വരുന്ന എല്ലാവരെയും ആദരവ് കാണിക്കുക. ചിലപ്പോഴൊക്കെ അപ്പം ഇത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ആദരവ് കാണിക്കുക എന്നുള്ളത് ആത്മീയതയിൽ ബഹുമാനം കാണിക്കുക എന്നുള്ള ആത്മീയ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുക, പെട്ടെന്ന് നമുക്ക് തോന്നാം ഓ തമ്പുരാൻ്റെ കാര്യങ്ങളെല്ലാം ഒത്തിരി ആദരവും ബഹുമാനവും, പിന്നെ ആ തമ്പുരാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരും ഇങ്ങനെ ബഹുമാനവും ആദരവും എല്ലാം വാങ്ങിച്ചെടുത്ത് വാങ്ങിച്ചെടുത്ത് ഈശോ മത്തായി 23 പരിസര നിയമജനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് അതുപോലെ ശകാരിച്ചുകൊണ്ട് പറയല്ലേ, അവർ പൊതുസ്ഥലങ്ങളിൽ വണക്കവും ആദരവും റബ്ബായി എന്നുള്ള വിളിയെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾ അവരെ പോലെ ആകരുത് എന്ന് പറയുന്ന ഒരു വശം നമുക്കറിയാം. അവിടെ ഈ ആദരവ് തേടിപ്പോകുന്ന ആൾക്കാരെ ആണ് നമ്മൾ കാണുന്നത്, അത് വേറെ കാര്യമാണ്. നമുക്കറിയാം ആദരവ് തേടിപ്പോകുന്നു, ആദരവ് തേടിപ്പോകേണ്ടവരല്ല അധികാര സ്ഥാനത്തുള്ളവര്. അത് നമ്മൾ കൈസൃഷ്ടി കണ്ടതാണല്ലോ, ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാന് ഞങ്ങളുടെ ഗുരുവും കർത്താവുമാണ് കാല് കഴുകി. യോഹന്നാൻ 13 നമ്മൾ കാണുന്നു, മത്തായി 20 നമ്മൾ കണ്ടു, മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഇതാണ് അധികാരികൾക്കും പ്രമാണികൾക്കും അല്ലെങ്കിൽ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്നവർക്കും ഉള്ള ഈശോയുടെ മോഡല്, അത് നമ്മൾ മറക്കരുത്. അപ്പം ആ മോഡല് വിട്ടിട്ട് ഈ അതേസമയം ജനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളോടും അധികാരികളിലും നമ്മൾ ആദരവ് കാണിക്കണം, നമ്മുടെ ഭാഗത്ത് നിന്ന് മുകളിലോട്ടും എല്ലാവർക്കും ഉണ്ടെന്ന് ഓർമ്മിക്കണം. എല്ലാവരുടെയും മുകളിൽ മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കല് ഒരു എവിടെ ഒരു കഥ പോലെ എന്തോ വായിച്ചു വന്നപ്പം, കഥയല്ല ശരിക്കും വിവരണം വായിച്ചു വന്നപ്പോഴാ, ഒരു 80 വല്യപ്പച്ചൻ, അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും കുഞ്ഞുമക്കളും എല്ലാം ഉണ്ട്. അങ്ങനെ വല്യപ്പച്ചൻ കാരണവരായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, ഒരു വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നു. അപ്പോൾ പിള്ളേർ മക്കളും പല പല അവിടെയുണ്ട്. അപ്പോഴിത് അകത്തുനിന്ന് ഒരു വിളി, എടാ ഇങ്ങോട്ടൊന്ന് വന്നേ. ഉടനെ വല്യപ്പൻ ചാടി എണീറ്റിട്ട് പെട്ടെന്ന് ഓർത്ത് കിട്ടണം, അകത്ത് കയറിപ്പോയി. അപ്പോൾ ഇവിടെ വന്നിരുന്ന ആൾക്കാർ ചോദിച്ചു, ഈ വല്യപ്പച്ചനെ എടാന്ന് വിളിക്കാനോ, ആരാത്? അപ്പോൾ അടുത്ത നാൾ പറഞ്ഞു, അതേ അമ്മ വിളിക്കുന്നതാ, ഈ വല്യപ്പച്ചൻ്റെ 80 അമ്മ 100 അകത്തുണ്ട്, ഈ 100 വല്യപ്പച്ചനെ എടാന്നാ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ ക്രമം, അത് നമുക്ക് എല്ലാവർക്കും മുകളിലും താഴെ ഉള്ളവർ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ മുകളിൽ ദൈവം ആരെയൊക്കെ തന്നു അവരുടെ എല്ലാ ബഹുമാനവും ആദരവും കാണിക്കണം. എടാ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് അമ്മ വിളിക്കുമ്പം ഞാനിവിടെ ഇത്രയോ മക്കളുടെയും കൊച്ചുമക്കളുടെയും കുഞ്ഞുകുഞ്ഞു മക്കളുടെയും എല്ലാം വല്യപ്പനാണ് അപ്പൂപ്പനാണ്, എന്നിട്ട് നിങ്ങൾ എന്നെ എടാന്ന് വിളിക്കുകയാണോ എന്ന് പറഞ്ഞ് അവിടെ മുഖം വെറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ദൈവം കൊടുത്ത അധികാരമാണ് ആ 100 അമ്മയ്ക്ക് തൻ്റെ മേൽ. ആ അമ്മയ്ക്ക് എടാ എന്ന് വിളിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പൊ അത് ആദരവോടെ ആ മനുഷ്യൻ എണീറ്റ് ചെല്ലുക അകത്തോട്ട് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ഈ ഒരു ആദരവ് നമ്മളെല്ലാരും കാണിക്കേണ്ടതാണ്. പക്ഷേ മുകളിൽ നിൽക്കുന്ന അവസ്ഥയിലുള്ളവര് കീഴിലുള്ളവരെ നോക്കിയിട്ട് എന്നെ ബഹുമാനിച്ചേ, എന്നെ ആദരിച്ചേ, എനിക്ക് സ്ഥാനം തന്നേ എന്ന് ചിന്തിക്കുന്നിടത്ത് പറയുന്നിടത്ത് അടിയെ തെറ്റി. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ പ്രാമാണിത്വം പുലർത്തരുത്, അധികാരം പ്രയോഗിക്കരുത്, ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കണം, താഴ്മയോടെ 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 നിൽക്കണം. അത് ഇങ്ങേ വശത്ത് ഇങ്ങോട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അവിടെ തെറ്റിയത് കൊണ്ടാണ് പ്രീശ്വര നിയമത്തിൽ ഈശോ ശകാരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ആദരവ് കാണിക്കുക, ബഹുമാനം കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് നമ്മളുടെ മുകളിലുള്ളവർ പിടിച്ചു വാങ്ങിച്ചെടുക്കുന്ന അവർക്ക് വേണ്ടി നിയമം വഴി കമ്മിയിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ചിലപ്പോഴൊക്കെ കീഴിലുള്ളവർക്ക് താഴത്തെ അവസ്ഥ നിൽക്കുന്നവർക്ക് ചിന്ത വരാം, പ്രത്യേകിച്ച് യുവത്വത്തിലൊക്കെ പോകുമ്പോൾ ജനാധിപത്യ രീതിയിലൊക്കെ എല്ലാവരും തുല്യരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശരിയാണ്, തുല്യരാണെങ്കിൽ പോലും നമ്മൾ ഒരു നമ്മുടെ പ്രതിനിധിയെ തെരഞ്ഞെടുത്ത MLA അതിൻ്റെ മന്ത്രിയെ അധികാര സ്ഥാനത്തേക്ക് അവരോഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് നമ്മളോട് അധികാരമുണ്ട്, ആ അധികാരം നമ്മൾ മാനിക്കണം, ആ വ്യക്തി വന്ന് അനുസരിക്കണം, അല്ലെ ശരിയാവുകയല്ല. പോലീസുകാർക്ക് അധികാരമുണ്ട്, ഇതിൽ പോലീസുകാർ നമ്മുടെ മോനായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ നിങ്ങൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടാവും, ഒരു അപ്പനും മോളും കൂടെ രണ്ടുപേരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ആ മോള് പഠിച്ച് പഠിച്ച് കയറി 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 വന്ന് അപ്പൻ്റെ സീനിയർ അല്ലെങ്കിൽ അധികാരിയായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് മോള് ചുമതല ഏൽക്കുകയാണ്. അപ്പോൾ ആ മോള് ഇറങ്ങി വരുമ്പോൾ അപ്പൻ സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ് മോളുടെ മുമ്പിൽ. ശരിയാ, വീട്ടിൽ വരുമ്പോൾ എടി പെണ്ണ ഇങ്ങോട്ട് വടി എന്ന് പറയാനുള്ള അധികാരമുണ്ട് അപ്പന്. ശരിയാണത്, വീട്ടിൽ വരുമ്പം ഈ അപ്പനിറങ്ങിയ ഒരു മോൾ എണീറ്റ് നിൽക്കും, അത് ആദരവ് കാണിക്കും. പക്ഷേ
ഇവിടെ പുറത്തു വന്നപ്പോൾ അപ്പം തന്നെ മോളെ ജന്മം കൊടുത്ത് വളർത്തി പഠിപ്പിച്ച് മിടുക്കിയാക്കി മിടുക്കിയാക്കി പ്രോത്സാഹിപ്പിച്ച് കയറ്റിയെടുത്തത്. പക്ഷെ ഇപ്പോഴവള് ഈ അപ്പൻ്റെയും കൂടെ മോളിലുള്ള അധികാര സ്ഥാനത്തേക്ക് ചുമതല ഏറ്റു. ആ അധികാരത്തെ ഈ അപ്പൻ മാനിക്കുകയാണ്, സല്യൂട്ട് ഇടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനോഹര വിശദം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അപ്പൊ നമുക്ക് ജനാധിപത്യ രീതി എന്നൊക്കെ പറഞ്ഞാലും അവിടെയും നമ്മൾ ഒരാളെ അധികാരത്തിൽ വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മൾ മാനിക്കണം, നായകനെ നമിക്കണം എന്ന് വചനത്തിൽ പല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ, അപ്പൊ ഇത് അവർക്ക് വേണ്ടിയല്ല, ഇതാണ് ശ്രദ്ധിക്കാനും, അവർക്ക് വേണ്ടി അല്ല നമ്മൾ ഈ നമിക്കുന്നത്, അത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കിടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് വാങ്ങിക്കാനായിട്ടാണ്, എനിക്ക് അത്ര പരിചയമില്ലാത്ത ഒരു നഗരത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എനിക്കൊരു ക്ലോക്ക് വാങ്ങിക്കണം, അതിനുവേണ്ടിയാണ് തപ്പി തപ്പി എവിടെ കടയുള്ളതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന എനിക്ക് പെട്ടെന്ന് ഒരു ക്ലോക്ക് വിൽക്കുന്ന കട കണ്ടു. പെട്ടെന്ന് ഞാൻ വണ്ടി അവിടെ കിട്ടിയ സൗകര്യത്തിൽ ചില മാറ്റി ഒതുക്കി നിർത്തി. എന്നിട്ട് ഞാൻ ഇറങ്ങിച്ചെന്ന് ഈ കട ചെന്ന് കയറി. കട ചെന്ന് കയറിയപ്പം എന്നെ കണ്ടപ്പോഴേ, ഞാൻ കാസക്കിലാണ് എപ്പോഴും, അപ്പോൾ എന്നെ കണ്ടപ്പോഴേ ആ കടക്കാരൻ പെട്ടെന്ന് തന്നെ, ചെറിയ കടയാണ്, പെട്ടെന്ന് എണീറ്റ് വന്ന് ഇങ്ങനെ സ്തുതിയല്ലി. ഞാൻ നോക്കിയപ്പോൾ അങ്ങയുടെ കഴുത്ത് നല്ലൊരു കൊന്ത കടപ്പുണ്ട്. നോക്കിയപ്പോൾ ഈശോയുടെ തിരുക്കഥ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ നിപ്പും ഭാവം എല്ലാം കണ്ടപ്പം നല്ലൊരു കത്തോലിക്ക വിശ്വാസി ഉള്ളു നിറഞ്ഞ ആദരവോടുകൂടെ എൻ്റെ പക്കൽ അച്ഛൻ ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് എന്തിനാ വന്നെന്നുള്ളത്. അപ്പോൾ ആ മനുഷ്യൻ അത് വെച്ചുകൊണ്ട് സംസാരിച്ച് ഇങ്ങനെ എനിക്ക് വേണ്ട കാര്യം എടുത്തു തരാനായിട്ട് പോകും. അപ്പോൾ അത് ഞാൻ അവിടുത്തെ സാധനം വാങ്ങിച്ചുകൊണ്ട് തിരിച്ചിറങ്ങുന്നിടം വരെയും ഈ മനുഷ്യന് എന്നോട് വലിയ ആദരവും സ്നേഹവും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ പെരുമാറി. അത് അങ്ങേരുടെ ഒരു നന്മയാണ്. പക്ഷേ അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ആ വ്യക്തിയുടെ നേർക്ക് എൻ്റെ ഉള്ളിൽ നിന്നും ഒരു വൈദികനെടുത്ത പൗരോഹിത്യത്തിൻ്റെ കൃപതമ്പന സഭ എനിക്ക് തന്നിരിക്കുന്നതിൻ്റെ വേഷമാണ് ഞാൻ ചെല്ലുന്നത്. ആ പൗരോഹിത്യ അഭിഷേകത്തിൻ്റെ കൃപ ഈ വ്യക്തിയിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. എനിക്കത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ആദരവ് നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ പെരുമാറ്റം എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഒഴുകുകയാണ്. എൻ്റെ ഓരോ നോട്ടത്തിലും പുഞ്ചിരിയിലും വാക്കിലും ശരിയാണ്, ഞാൻ ആ വ്യക്തിയുടെ തല കഴിച്ച് പ്രാർത്ഥിക്കുകയോ ആശീർവാദം കൊടുക്കുകയോ കുരിശ് വരയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ സാധനം മേടിച്ച് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോരുകയാണ്. പക്ഷേ ആ വ്യക്തിയുടെ ആദരവ് നിറഞ്ഞ ഭാവം വഴി ആ വ്യക്തി, ഞാൻ പോലും അറിയാതെ ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് വന്നല്ലോ, പക്ഷേ ഒരു വൈദികന്റെ സാന്നിധ്യം വഴി കിട്ടാവുന്ന കൃപകൾ ഒരുപാട് വാങ്ങിച്ചെടുത്തു. ഞാനിത് പറയുന്നത് ഇനി നിങ്ങൾ അച്ഛന്മാരെ കാണുമ്പോൾ അന്നൊരു ആദരവ് കാണിച്ചോണെന്ന് പറയാം, അതല്ല സ്നേഹമുള്ള സഹോദരങ്ങൾ, കാര്യം മനസ്സിലാക്കിക്കുകയും. ആ സമയം ഞാൻ വേറെ രംഗം ഓർമ്മിക്കുകയാണ്. ഒരു ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഒരു കടയിൽ ചെന്ന് കയറി. അപ്പം ആ കടയിൽ ഉള്ള ആള് എൻ്റെ, ഞാൻ എൻ്റെ ഒരു സ്ഥാപനത്തിലായിരിക്കും അതിനകത്ത് വളരെ ചെറുതായിട്ടുണ്ടായിരുന്ന വ്യക്തി, ഞാൻ പഠിപ്പിക്കും പരിശീലിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്കും, വിഷയത്തിലേക്ക് വന്നപ്പോഴേക്കും ഈ വ്യക്തി നല്ല സീരിയസ് ആയിട്ട് അതല്ല ഒരു മയവും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, ഭാവം എടുക്കാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ ഉള്ളിൻ്റെ വിഷമം, എൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ആ വ്യക്തി ഒരു പരിധിക്കപ്പുറം മനസ്സിലാക്കാൻ തയ്യാറല്ല. അങ്ങനെ ഒരു സ്റ്റാൻഡ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു സാധാരണ ഒരു കസ്റ്റമർ നിൽക്കുന്ന പോലെ നിന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ചെയ്യാനുള്ളത് ചെയ്തല്ല, മേടിക്കാനുള്ള മേടിച്ചു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെപ്പറ്റി ഞാൻ ഓർമ്മിക്കുമ്പോൾ ഒരു വൈദികൻ വരുന്നതിൻ്റെ ഒരു ആദരവ് നിറഞ്ഞ സ്നേഹം, ഒരു പെരുമാറ്റം ആ വ്യക്തിയിൽ ഉണ്ടായില്ല. സൗഹൃദമുണ്ട്, ഒരു കസ്റ്റമർ വരുന്നതിന് സൗഹൃദമുണ്ട്, സഹായിക്കാൻ സന്നദ്ധതയെല്ലാം ഉണ്ട്, പക്ഷേ എവിടെയോ അങ്ങനെ. അപ്പം ഞാനിവിടെ തിരിച്ചറിഞ്ഞൊരു കാര്യം, എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഈ ആദ്യം പറഞ്ഞ സംഭവത്തിൽ ഒഴുകി ഇറങ്ങിയ പോലെ ഒഴുകി ഇറങ്ങിയില്ല, ഒഴുകി ഇറങ്ങാനായിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ അവിടെ തുറക്കാത്തത് കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകുന്നില്ല. ടാങ്കിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ടാപ്പ് അപ്പുറത്ത് തുറക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചല്ലേ ടാങ്കിലെ വെള്ളം അങ്ങോട്ട് ഒഴുകി ചെല്ലുന്നത്. ടാങ്കിൽ എത്ര വെള്ളമുണ്ടെങ്കിലും
ഒരു വ്യക്തിയുടെ മുമ്പിലുള്ള ടാപ്പ് വ്യക്തി തുറക്കുന്നില്ല എങ്കിൽ ഈ ടാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടാങ്കിന് തൻ്റെ വെള്ളം അങ്ങോട്ടും ചിരിച്ചു കൊടുക്കാൻ പറ്റുമോ വ്യക്തിക്ക്? ആ വ്യക്തി അവിടെ തൻ്റെ മുമ്പിലുള്ള ടാപ്പ് തുറക്കണം, വെള്ളത്തിനുവേണ്ടി ആഗ്രഹിച്ചു തുറക്കണം. ആ തുറന്ന് വെക്കുമ്പം ഈ ടാങ്കിലുള്ള വെള്ളമാണ് അങ്ങോട്ട് വരുന്നത്, പക്ഷെ ആ വ്യക്തി തുറക്കണം എന്ന് പറഞ്ഞ പോലെ, അപ്പം അടച്ചിരുന്നാൽ അടച്ചാൽ അങ്ങോട്ട് ചെല്ലുകയല്ല എന്ന് പറഞ്ഞതുപോലെ, എൻ്റെ ഉള്ളിൽ നിന്നൊരു വൈദികനടുത്ത ഒരു സാന്നിധ്യം ഒരു വ്യക്തിക്ക് കൊടുക്കാവുന്ന കൃപയുടെ ഒഴുക്ക് ഒന്നും ആ വ്യക്തിയിലേക്ക് ചെല്ലുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഞാനിത് പറയുന്നത് എൻ്റെ എന്തെങ്കിലും പേഴ്സണൽ കാര്യം പറയാനോ അച്ഛന്മാരെ പറ്റി എന്തെങ്കിലും അവരെ ബഹുമാനിക്കാതെ പറയാൻ വേണ്ടി അല്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവം ആദരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളെയും സംവിധാനങ്ങളെയും കാര്യങ്ങളും എല്ലാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് സംഭവിക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു 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 ഉദാഹരണമായി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപ്പറ്റി നമ്മൾ വേറൊരു വശത്തോടെ നേരത്തെ ചിന്തിച്ചത് കൊണ്ട് ചേർത്ത് വെക്കാനായിട്ട് എൻ്റെ മനസ്സിൽ ചിന്ത വരുന്നത്, അതായത് പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുമ്പോഴാണ് പ്രവാചകൻ്റെ പ്രതിഫലം ഓർപ്പിക്കുന്നുണ്ടല്ലോ. തച്ചനായിട്ട് ഈശോയെ കണ്ടപ്പോൾ നസ്രസിലെ ആൾക്കാർക്ക് തച്ചൻ വരുന്ന ഉപകാരം ഉണ്ടായിട്ട് ഈശോയിൽ നിന്ന് ഒരു കൃപയും അവരിലേക്ക് ഒഴുകി ഇറങ്ങിയില്ല. ഒരു അത്ഭുതം പോലും പ്രവർത്തിക്കാൻ സാധിച്ചിരുന്ന മർക്കോസ് സാറിൻ്റെ ആദ്യ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയിലെ കൃപയുണ്ട് ധാരാളം, പക്ഷേ അവർ ഈശോയെ ആദരിക്കുന്നില്ല, അവർ ഈശോയെ നിന്ദിക്കുകയാണ്, വിമർശിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. അതുകൊണ്ട് ഈശോയിലുള്ള കൃപ അവരിലേക്ക് ഒഴുകി ചെല്ലാൻ പറ്റാതെ അത് ബ്ലോക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് അവിടെ അധികം അത്ഭുതമൊന്നും പ്രവർത്തിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് കാണുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഒരു വളരെ ഗൗരവത്തോടുകൂടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുർബാനയിൽ സിറ മലബാർ കുർബാനയിൽ പ്രാർത്ഥിക്കുമ്പം അച്ഛനെ കൈവിരിച്ച് പിടിച്ചുകൊണ്ട് ചെല്ലുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒരു വാക്യം, ഒരു പ്രാർത്ഥന ചിലപ്പോഴൊക്കെ ഞാൻ ചൊല്ലി വരുമ്പോൾ ഓർക്കുമായിരുന്നു, ഇത് എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അത് എന്ന് വെച്ചാൽ ഇതാണ്, എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഇങ്ങനൊരു പ്രാർത്ഥന നമ്മൾ സംബന്ധിക്കുന്നുണ്ടല്ലോ, എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും, അവർ മരിച്ച് കടന്നുപോയ സ്വർഗത്തിലാണ്, അവർക്കിനി നമ്മൾ ബഹുമാനിച്ചാൽ എന്താ, ബഹുമാനിച്ചില്ലെങ്കിൽ എന്താ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ മേലെ, ശരിയല്ലേ? അവർക്ക് നമ്മുടെ ബഹുമാനം ഒന്നും ആവശ്യമില്ല, അവർക്ക് അവിടെ ഒന്നിന് കുറവില്ല. സ്വർഗത്തിൽ ദൈവം അവരെ ബഹുമാനിച്ച് ഈശോ പറഞ്ഞത് എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ ബഹുമാനിക്കും. സ്വർഗസ്ഥനായ പിതാവ് ബഹുമാനിക്കുന്ന വ്യക്തികളായിട്ട് അവർ സ്വർഗത്തിലായിരിക്കും. അവർക്ക് ഈ ഭൂമിയിലുള്ള ആരെങ്കിലും അവരെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും അവർക്ക് വിഷയമേ അല്ല. പക്ഷെ ഇവിടെ നമ്മൾ പിന്നെ എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇവരുടെ ബഹുമാനത്തിന് വേണ്ടി കുർബാനങ്ങൾ സ്വീകരിക്കണമേ. ഇതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ രീതി മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിയുള്ളൂ. എന്താണ്? ഈ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്മാർക്കും സ്നേഹന്മാർക്കും രക്തസാക്ഷികൾ വന്ദകർ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ സഭയിൽ ഈശോയുടെ വഴിയിലൂടെ വിജയകരമായി നടന്ന് വിജയകരം നേടിയവരാണ് പ്രവാചകന്മാർ. അപ്പസ്വരമാർക്ക് മുൻപുള്ള ആ പഴയനിയമ കാലഘട്ടം മുതൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തികൾ പ്രവാചകന്മാർ, അത് പൂർവ്വപിതാക്കന്മാർ എല്ലായിടത്തും ഒരു ചേർത്ത് വെക്കാം. പിന്നെ അപ്പസ്വരന്മാർ, പിന്നെ ഇങ്ങോട്ട് രക്തസാക്ഷികളും വന്ദകരും എന്ന് വെച്ചാൽ അതിനകത്ത് സകല വിശുദ്ധരെ വിജയിച്ച സകല ആൾക്കാരെയാണ്, വിജയമകുടം ചൂടിയ നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും, അവരുടെ ബഹുമാനത്തിന് വേണ്ടി. ആ ബഹുമാനം എവിടെയാണ്? ആരാ ബഹുമാനം കൊടുക്കുക? നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ അവരെ ബഹുമാനിക്കുമ്പോൾ അവരിലുള്ള കൃപ, അവരിൽ നിറഞ്ഞ കൃപ നമ്മിലേക്ക് വരാനിട വരും, അവരിലുള്ള കൃപ നമ്മിലേക്ക് വരാനിട വരും. ഇത് അനുഗ്രഹം നമ്മൾ കഴിഞ്ഞ പറഞ്ഞതായ വാഗ്ദാനത്തോടു കൂടി കൽപ്പന അന്യവാശത്ത് നമ്മൾ കണ്ട കാര്യം തന്നെയാണിത്. നമ്മൾ അല്പം കൂടി ഒന്ന് അടിവരയിട്ട് വെക്കുകയാണ്. ഏതൊരു കാര്യത്തെയും നമ്മൾ ആദരിക്കുമ്പോൾ ബഹുമാനിക്കുമ്പം നമുക്ക് ദൈവം ബഹുമാനമായിട്ട് നൽകിയിരിക്കുന്നത്, അതിനകത്തുള്ള കൃപ നമ്മിലേക്ക് ഒഴുകി വന്ന് നമ്മളെ നിറയ്ക്കാൻ ധന്യരാക്കാനായിട്ട് വരികയാണ്. അപ്പം ഈ സ്ത്രീഹന്മാര്, പ്രവാചകര്, വന്ദക, രക്തസാക്ഷികള്, അവരോട് ആദരവ് ഉള്ള ഉള്ളങ്ങള്, നമ്മളുടെ സഹോദരങ്ങള്, നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ യുവജനങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായാൽ അതിന് മെച്ചമെന്താ? അവരിലെ നന്മകള് നമ്മൾ സ്വീകരിക്കും.
ഇവിടെ ടാപ്പ് തുറക്കുന്ന പോലെയാണ്. ഇവിടെ ടാപ്പ് തുറക്കുന്ന പോലെയാണ്. ദേവാലയത്തിലോട്ട് കടന്നു വരുമ്പോൾ ആദരവോടുകൂടെ അടുത്താരെങ്കിലേക്ക് നോക്കാൻ കുമ്പിട്ട് മുട്ടുകുത്തി നെറ്റി നിരത്തുകൊണ്ട് മുട്ടിച്ച് മടങ്ങി കുരിശ് വരച്ച് നോക്കുമ്പോൾ ആ അടുത്താരെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗം കരുതി വച്ചിരിക്കുന്ന ദേവികാന്റെ സാന്നിധ്യം സക്രാരി ആ കരുതി വച്ചിരിക്കുന്ന സ്വർഗത്തിൻ്റെ ടാങ്കാണ്. അതിൻ്റെ ടാപ്പ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തുറക്കുകയാണ്. അപ്പം അവിടെ നിന്ന് ഒഴുകി വന്ന് ഇങ്ങോട്ട് നിറയുകയാണ്, ഒഴുകി വന്ന് നിറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതേസമയം നമ്മൾ സക്രാരി മുമ്പിലൂടെ ആദരവൊന്നും ഇല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ തല കൊലിച്ചിട്ട് അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കടന്നു പോയാൽ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് ഒഴുകി വരികയല്ല. കുഴപ്പം ഇങ്ങോട്ട് വരാൻ നമ്മൾ ടാപ്പ് തുറക്കുന്നില്ല, അവിടെ അനുഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ രണ്ടാം പ്രമാണത്തിൽ ചിന്തിച്ചപ്പോൾ കണ്ട കാര്യമാണിത്. ഈ വിശ്വത്തിലൂടെ ചിത്രങ്ങൾ നമ്മൾ ഈ അൾത്താരി ഇങ്ങനെ ഞാൻ വചനമൊക്കെ വെക്കുമ്പോൾ അൾത്താരിയിൽ ഈശോയുടെ കരുണയുടെ ചിത്രം, പശുത്തെ അമ്മയുടെ തിരുസ്വരൂപം, അന്തോനിസ് ഉണ്ണീശോയും ഈ ക്രൂശ് രൂപം ഇതൊക്കെയുണ്ട്. ഞാൻ ഈ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഈശോയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും, അമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും, അന്തോനിസിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും. അങ്ങനെ ഇത് അത് നമ്മൾ അങ്ങനെ ആദരവോടുകൂടെ ഉള്ളുകൊണ്ട് ആദരവ് എടുക്കുമ്പോഴാണ് ആ തിരുസ്വരൂപത്തിലെ തിരുചിത്രത്തിലെ നിറഞ്ഞു നിൽക്കുന്ന കൃപകൾക്കായിട്ട് എൻ്റെ ഉള്ളു തുറക്കപ്പെടുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ തന്നെ ആ വീട്ടിലും നമ്മൾ തിരുസ്വരൂപങ്ങൾ വെച്ചിരിക്കുന്നതും ഒക്കെ ആ തിരുസ്വരൂപങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പം ചുമ്മാ അശ്രദ്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെയല്ല, അത് കടന്നു പോകുമ്പം ഒന്ന് ഹൃദയപൂർവ്വം ഉള്ള ഒരാദരവ് കാണിച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ പള്ളികൾ കാണുമ്പോൾ പള്ളിക്കകത്ത് ദേവികാരൻ്റെ സാന്നിധ്യം കൊണ്ട് കത്തോലിക്ക ദേവാലയങ്ങളിൽ ഈശോയുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരുസ്വരൂപങ്ങൾ ധാരാളം അടയാളം എല്ലാം ഉണ്ട്. ആ പള്ളി തന്നെ ഒരു ദൈവനാമം വഹിക്കുന്നതാണ്. രണ്ടാം പ്രമാണത്തിൻ്റെ മേഖലയാണിത്. നമുക്ക് പ്രമാണം എല്ലാം ഒരു കാര്യം തന്നെ പറഞ്ഞ് ഓർമ്മിച്ചാണ്. അപ്പോൾ നമുക്കവിടെ ഒരു ആദരവ് ഉള്ളുകൊണ്ടെടുത്താൽ നമ്മൾ ആ നിറവിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് ടാപ്പ് തുറന്ന് എടുത്തിട്ട് പോവുകയാണ് ആദരവ് ബഹുമാനം കാണിക്കുമ്പോൾ. ഇത് തന്നെ മാതാപിതാക്കളും കാണിക്കും. നമ്മൾ ഇന്ന കൈസ് പറയുകയുണ്ടായി, ഗുരുക്കന്മാർ അവർക്ക് അവരെ പറയുന്നവർ നമ്മൾ പരിശ്രിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് സന്തോഷമാക്കുള്ള മിടുക്കനാന്ന് പറയും. ഒരു ബസ് യാത്ര ചെയ്യുമ്പം പിള്ളേർ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോട് കയറി വരുന്ന വണ്ടിയിലോട്ട്, അപ്പോൾ നമ്മൾ ഉടനെ എണീറ്റ് നിന്ന് സാറേ ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നിൽക്കുക, അവരെ ഇരുത്താൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ മുഖം എങ്ങനെയായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ നീ ഏതാ? ഞാൻ സാർ ഉറക്കുന്നില്ല, എന്നെ ഇവിടെ പഠിപ്പിച്ച, എന്നെ അടുത്ത് പഠിപ്പിച്ച ആണോ? ആ ഇത്ര സംഭവം ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ഈ അധ്യാപകൻ്റെ ഉള്ളിൽ നിന്നും അനുഗ്രഹം ഇങ്ങനെ ഈ വ്യക്തിയിലേക്ക് ടാപ്പ് തുറന്നെടുക്കുകയാണ്. ഈ വ്യക്തി ഇത് ഒഴുകി നിറയുകയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ കടയിൽ കയറി ചെന്നപ്പം നിറഞ്ഞ ആത്മാർത്ഥതയുടെ സ്തുതിയും ചൊല്ലി ഒരു വൈദികൻ എന്ന രീതിയിൽ എന്നെ പരിഗണിച്ചുകൊണ്ട് അവിടെ നിന്നു. എനിക്ക് പരിഗണന കിട്ടിയതന്നെ അല്ല ഞാനീ പറയുന്നത്, പക്ഷേ അപ്പൊ ഞാൻ അനുഭവിച്ചു എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൃപ ഒഴുകുക ആ മനുഷ്യനെ. ആ മനുഷ്യൻ വലിച്ചെടുക്കുക. രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന് വെളുപ്പി തൊട്ടപ്പോൾ ശക്തി നിർഗമിച്ചുവെന്ന് ഈശോ പറഞ്ഞു. ആരാ ശക്തി എന്നെ തൊട്ടെന്ന് ഈശോ ചോദിച്ചു എന്ന് പറയുന്നിടത്തൊരു അനുഭവം കൃപ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇത് ചില അവസരങ്ങളിൽ ചില പഠിപ്പിച്ച, ഞാനും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പഠിപ്പിച്ച ചില വ്യക്തികളെ ചിലപ്പോൾ വഴി വെച്ചിലപ്പോൾ കാണാറുണ്ട്. അങ്ങനെ കാണുമ്പം ചിലപ്പോൾ അവർ ഒരിക്കൽ ഞാനിങ്ങനെ കടന്നു പോകുമ്പം ഞാൻ പഠിപ്പിച്ച ഒരാൾ അപ്പുറം വരുന്ന കണ്ടു, അപ്പം എനിക്ക് സന്തോഷമായി. ഞാൻ ചില മിണ്ടാവില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് വന്നപ്പോൾ ആ വ്യക്തി എന്നെ കണ്ടു. അപ്പൊ ഞാൻ ഒരാൾ മിണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഇച്ചിരി ഇങ്ങനെ. അപ്പൊ ആ വ്യക്തി വരുന്ന കണ്ടപ്പോ എനിക്ക് ഞാൻ നോക്കിയായിരിക്കും മനസ്സിലായി എന്നെ ആള് തന്നെയാണ്. അപ്പൊ ഞാൻ അടുത്ത് സംസാരിക്കാറല്ലോ എത്ര ആളെ കണ്ടിട്ട്. അങ്ങനെ നിൽക്കുമ്പോ ആ വ്യക്തി എന്നെ കണ്ടു, അത് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞങ്ങൾ മിണ്ടാൻ പറ്റുന്നില്ല, ആ ഒരു അകലെയാണ്. പക്ഷെ ആ വ്യക്തി ഇഞ്ഞ് വന്നിച്ചിട്ട് എന്നെ കാണാത്തവരെയും കടന്നുപോയി, കാണാത്തവരെയും കടന്നുപോയി. അപ്പൊ ഞാൻ വിളിച്ചൊന്നുമില്ല, ഞാൻ വീണ്ടും നോക്കി, അത് ആ വ്യക്തി തന്നെയാണ്. അപ്പൊ ഞാൻ പിന്നെ ഇവിടെ സംസാരിച്ചിട്ട് സംസാരിച്ച് തുടർന്ന് പിന്നെ ഞാൻ പോരുക കഴിഞ്ഞു. പക്ഷേ അത് ഉള്ളിലൊരു ഒരു 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 എന്നതാ അത് ഒരു സന്തോഷമല്ല. ആ വ്യക്തിയിലേക്ക് ഒരു അധ്യാപകൻ ഗുരുബോധൻ എന്ന രീതിയിൽ
എനിക്ക് കൊടുക്കാൻ നമ്മളെന്നെ ഏൽപ്പിച്ച കുറെ കാര്യങ്ങളൊക്കെ ബാക്കി ഇപ്പോഴും ഉണ്ടാവും. അത് സ്വീകരിക്കാൻ പക്ഷെ വ്യക്തിക്ക് മനസ്സില്ല, താല്പര്യമില്ല, എന്തോ കടന്നു പോവുകയാണ്. ഇത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ ഇതിനകത്തൊക്കെ ഒത്തിരി ആത്മീയമായ കാര്യങ്ങളുണ്ട്, ആത്മീയമായ കാര്യങ്ങളുണ്ട്. ഈശോ ഓരോ വഴിക്ക് കടന്നു പോകുമ്പോൾ ഈശോ ആരാണെന്ന് അറിഞ്ഞ് ദാവീദിൻ്റെ പുത്ര എന്നെ കനിയണമേ എന്ന് പറഞ്ഞ് അന്തയാചകൻ നിലവിളിച്ചു. രക്തസാവക്കാരി സ്ത്രീ അവൻ്റെ വസത്തിൻ്റെ വീണ്ടും തൊട്ടാൽ മതി സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ആ ആദരവോടെ പുറകെ വന്ന് ഇങ്ങനെ നോക്കുന്നു. ഇതിനകത്തൊക്കെ അവര് ഈശോ പോലും അറിയാതെ ഈശോയിൽ നിന്നും ഇങ്ങനെ തുറന്നെടുക്കുന്നൊരു അനുഭവമാണ്. നമ്മുടെ സ്നേഹമുള്ളവരെ, ഈ ബഹുമാനിക്കുക ആദരവ് കാണിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആരെ ബഹുമാനിക്കുന്നു ആദരവ് കാണിക്കുന്നു അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ സഭാധ്യക്ഷന്മാർ, നമ്മുടെ വികാരിച്ചൻ, നമ്മുടെ ബത്രാണച്ചൻ, മാർപ്പാപ്പ, ചിലപ്പോഴൊക്കെ ഇന്ന് ഒത്തിരി മീഡിയയിലൊക്കെ ഒത്തിരി ആൾക്കാർ ഒരുപാട് കാര്യങ്ങളായി പറയാൻ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഒരു ശങ്കയില്ലാതെ ഇങ്ങനെ ബിഷപ്പിനെ വിമർശിച്ചുകൊണ്ട്, മാർപ്പാപ്പയെ വിമർശിച്ചുകൊണ്ട്, ബത്രാപുരത്തമാരെ വിമർശിച്ചുകൊണ്ട്, വൈദികരെ വിമർശിച്ചുകൊണ്ട് അനാദരവായിട്ട് സംസാരിക്കുന്ന പറയുന്നത് ശരിയായിരിക്കാം. അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാവുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ തെറ്റുപോലെ തോന്നുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർക്ക്, അല്ലെ തീരുമാനം ഉചിതമായില്ല എന്ന് തോന്നുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളുണ്ട്, എല്ലാം ആയിക്കോട്ടെ, പക്ഷെ അവരെ ബഹുമാനിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മാർപ്പാപ്പയുടെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ചില ആൾക്കാരൊക്കെ വിമർശിച്ചിട്ട് സംസാരിക്കുന്ന കേൾക്കാം, എഴുതുന്ന കേൾക്കാം. അരുത്, അങ്ങനെ ചെയ്യരുത്. മാർപ്പാപ്പയുടെ ശുശ്രൂഷ വിളിയിൽ നമുക്ക് ഓരോരുത്തരും കത്തോലിക്കാസഭയിലെ ഓരോ അംഗത്തിനും മനുഷ്യവർഗത്തിൻ്റെ ഓരോ വ്യക്തിക്കും വേണ്ടി ദൈവം കുറപ്പ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. മാർപ്പാപ്പ ഈ ദിവസങ്ങളിൽ ഇറാഖിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ സ്വീകരണത്തിൽ ഓരോ വീഡിയോ ഒക്കെ എൻ്റെ ഷാലോം വേൾഡിൽ ഇങ്ങനെ കണ്ടപ്പം തിരക്ക് ഒരുപാട് ആൾക്കൂട്ട് അങ്ങനെ പോകുമ്പം ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ മാർപ്പാപ്പ ചിലപ്പോൾ ചിലടത്ത് നിന്നിട്ട് ഒരു ആശീർവാദം ഇങ്ങനെ കൊടുക്കുന്നു, ഒത്തിരി ഉള്ളു പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല. അപ്പോഴേക്കും ആ അവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ മുട്ട നിന്നുകൊണ്ട് സ്വീകരിക്കുകയാണ്. അത് മാർപ്പാപ്പായിൽ മാർപ്പാപ്പയുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തമ്പുരാൻ കൊടുത്ത കുറപ്പായിട്ട് നിറവുണ്ട്, അതിൻ്റെ ഒരു ആശീർവാദം. അത് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാർപ്പാപ്പ എന്തുമാത്രം ഇങ്ങനെ കൈവച്ച് അരമണിക്കൂർ സ്തുതിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, അത് അങ്ങനെ നേരെ മുമ്പിൽ വന്ന വ്യക്തികൾ അങ്ങനെ സ്വീകരിച്ചു. അതിന് അതുപോലെ തന്നെ നമ്മളും മാർപ്പാപ്പയുടെ കാര്യങ്ങൾ, ഏത് കാര്യം കേട്ടാലും നമുക്ക് തിരിയുന്നില്ലാത്ത കാര്യം ഉണ്ടായിരിക്കാം, അതിനെ നമ്മൾ വിമർശിക്കാൻ പോകരുത്, അനാദരമായിട്ട് ഒരു വാക്കുപോലും സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ ഉള്ള അനാദരമായിട്ട് പെരുമാറി ബഹുമാനിക്കുന്നൊരു നാലാം കൽപ്പം ലംഘിക്കുന്നുണ്ട് അവിടെ. അതുവഴി നമുക്ക് കിട്ടേണ്ടതാണ് ഓഫായി പോകുന്നത്, ടാപ്പ് നമ്മൾ അടച്ചു വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സഭാധ്യക്ഷന്മാരാരെയും സഭാ ശുശ്രൂഷ എല്ലാവരെയും ആരും നമ്മൾ വിമർശിക്കരുത്, പഴിക്കരുത്, നിന്ദിക്കരുത്. കുറവ് പോരായ്മ ഉണ്ടെങ്കിൽ ഗൗരവമുള്ളതാണെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താൻ നോക്കുക. പേഴ്സണായിട്ട് കണ്ട് ഈശോ പറഞ്ഞ അങ്ങനെയല്ലേ, തനിച്ച് കണ്ട് ബോധ്യപ്പെടുത്തണം. പേഴ്സണായിട്ട് അങ്ങനെ എഴുതുക, തന്നെ പോയി കാണുക, അത് ഗൗരവമുള്ളതാണെങ്കിൽ എല്ലാവർക്കും നൊന്ത് പ്രാർത്ഥിക്കുക, അവരെ ആദരവോടെ വീക്ഷിക്കുക. എൻ്റെ ദൈവം എനിക്ക് നൽകിയ മത്രാനച്ചനാണ്, എൻ്റെ ദൈവം എനിക്ക് നൽകിയ വികാരിച്ചനാണ്. അങ്ങനെയുള്ള ആദരവിൻ്റെ മനോഭാവം, അത് അപ്പനും അമ്മയുടെ, എൻ്റെ ദൈവം എനിക്ക് തന്ന അപ്പനാണ്, എൻ്റെ ദൈവം എനിക്ക് തന്ന അമ്മയാണ്, എൻ്റെ ദൈവം എനിക്ക് തന്ന ചേട്ടനാണ്, ചേച്ചിയാണ്, അങ്ങനെയുള്ള ആദരവിൻ്റെ ഭാവം എടുത്തുകൊണ്ട് പെരുമാറുമ്പോൾ നമ്മളാണ് നേടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു ചിന്തയും നമ്മൾ കൂടുതലെടുക്കാം. നമുക്ക് ദീപികാര സെല്ലിൻ്റെ ഉള്ളങ്ങളെ പ്രാർത്ഥന പറയുമ്പോൾ ചേർക്കാം. മിശിഹ കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചന മേകിടുവാൻ നരനായിവം നൊപ്പിറന്നവനേ. മിശിഹ കർത്താവേ മലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ
കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. തിരുവോസ്തുരൂപനായ ദിവികാരുടെ നാഥനായി നടപടി കടന്നു വന്ന ഈശോയെ അങ്ങേക്ക് ആരാധന സ്തുതി മഹത്വം. ഈശോയെ നന്ദി നന്ദി ആദരവും ബഹുമാനവും കാണിച്ചുകൊണ്ട് ദൈവമേ അങ്ങയുടെ പക്കലേക്കും അങ്ങ് ഞങ്ങൾക്ക് നിശ്ചിതരിക്കുന്ന സകല മാതാപിതാക്കളും ഗുരു പോതൽ അധികാസത്തുള്ളവരുടെ പക്കലേക്കും ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അതുവഴി ഞങ്ങളാണ് കൂടുതൽ നേടുന്നത്. അവരാദരവ് വാങ്ങിച്ചെടുത്തിട്ട് അവർക്ക് എന്തോ കിട്ടുന്ന അനുഭവമല്ല, മറിച്ച് അവരിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഞങ്ങൾ സ്വന്തമാക്കി എടുക്കുന്ന അനുഭവമാണ്. കൃപ വട്ട ടാങ്കിൽ നിന്നും ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം ഒഴുകി എത്തുന്ന പോലെ ഞങ്ങളിലേക്ക് അങ്ങ് വെച്ചിരിക്കുന്ന കൃപാവര ആ വ്യക്തികളുടെ ഒഴുകി ഞങ്ങൾ വന്ന് നിറയുന്ന അനുഭവം, ഞങ്ങൾ നേടുന്ന അനുഭവം, ഞങ്ങൾ ലാഭം നേടുന്ന അനുഭവമാണ് തിരിച്ചറിയാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന നിമിഷം. നന്ദി ആരാധന സ്തുതി മഹത്വം. അങ്ങ് സഭയിൽ ഞങ്ങൾ നൽകിയ അധികാരികൾ, സഭാധ്യക്ഷന്മാര്, സഭാ ശുശ്രോഷകര്, സമൂഹത്തിലെ നായകരടങ്ങ് നൽകുന്ന വ്യക്തികൾ, അവരെല്ലാവരെയും കർത്താവേ ആ ആദരവിന്റെ മനോഭാവത്തോടെ ബഹുമാനത്തോടെ ഹൃദയത്തിന്റെ അലമാരത്തോടെ സമീപിക്കാനും വീക്ഷിക്കാനും സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ നിറയട്ടെ ഈശോയെ. നന്ദി സ്തുതി ആരാധന ആരാധന. അമ്മേ അമ്മയുടെ ഉമര ഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു. ചേർത്ത് പിടിക്കുന്നതിന് അമ്മയെ നന്ദി. വിശുദ്ധ അന്തോനീസ് ഉണ്ണീസ്വരമൊക്കെ ഞങ്ങൾ നിരന്തരം മാധ്യസം വഹിക്കുന്നതിന് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, വിശുദ്ധ കത്തോലിക്ക സഭയുടെ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗ്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതര വാഗോൾ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും വിശുദ്ധ പരമ ദീപികാരന്റെ തിരുസാന്നിധ്യം കരങ്ങളിൽ സംഭവിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങനെ ആശീർവാദം ദാസം നൽകുന്നു. കർത്താവ് ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണീയമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലയോടും കൂടെ വളരെ പ്രത്യേകമായി ലോകവ്യാപകമായി പ്രാർത്ഥന വലയിറക്കി ദൈവരാജ്യത്തിലൂടെ ഈശോയ്ക്കൊപ്പം ശേഖരിക്കാൻ WWPN കൊട്ടാമിൽ അങ്ങനെ ഓരോ വ്യക്തിയോടും കൂടെ നൂറിരട്ടിയായിട്ട് ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.